എല്ലാവർക്കും നമസ്കാരം. ഇത് ഞാൻ ക്ലാസ് എടുക്കാൻ വന്നിരിക്കുകയല്ല, കുറച്ച് ദിവസമായിട്ട് എനിക്ക് കുറേ കുട്ടികൾ വാട്സപ്പിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ടീച്ചറേ ഞങ്ങൾക്ക് കമൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല വീഡിയോയുടെ താഴെ, എന്താ ടീച്ചറെ കാര്യം എന്നൊക്കെ കുറേ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വാട്സപ്പിൽ മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്നാലും കുട്ടികൾ വിചാരിച്ചിരിക്കുന്നത് ഞാനങ്ങ് കമൻറ്റ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയെന്നാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി, എന്താണ് കാര്യമെന്ന് പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ചാനലിൽ നമ്മൾ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നുണ്ട് അല്ലേ. 3 തൊട്ട് ഏകദേശം +2 വരെയുള്ള കുട്ടികൾക്ക് എടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് പേര് തീരെ കുട്ടികളാണ്, കിഡ്സ് എന്നുള്ള കാറ്റഗറിയാണ്. അപ്പോൾ ഞാൻ ചെയ്ത 4ാം ക്ലാസ്സിലെ ഒരു വീഡിയോ, അതിൽ കമൻറ്റ് ഓഫ് ചെയ്തുകൊണ്ട് യൂട്യൂബിൽ നിന്ന് എനിക്കൊരു ഇമെയിൽ കിട്ടിയിരുന്നു. അത് ഞാൻ നിങ്ങളെ ഈ ചെയ്തിരിക്കുന്നത് കിഡ്സിനുള്ള വീഡിയോയാണ്. അപ്പോൾ നിങ്ങൾ, ഞാനത് കൊടുത്തിരുന്നത് കിഡ്സിനുള്ളതാണ് എന്നല്ല കൊടുത്തിരുന്നത്. അപ്പം അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല, ഇത് കുട്ടികൾക്കുള്ള വീഡിയോയാണ്. കുട്ടികൾക്കുള്ള വീഡിയോ ആയതുകൊണ്ട് കുട്ടികൾക്കുള്ള വീഡിയോ എന്ന കാറ്റഗറിയിൽ തന്നെ നിങ്ങൾ കൊടുക്കണം. അപ്പം ഞങ്ങളത് ഓൾറെഡി കൊടുത്തു. അപ്പം ഇനി നിങ്ങൾ ഇതുപോലെ കുട്ടികൾക്കുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ കാറ്റഗറിയിലേക്ക് ആക്കുക. അപ്പം ഞാനത് ചെയ്യാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ യൂട്യൂബിൽ 2 സൈസാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, ഒന്ന് കുട്ടികൾക്കുള്ളത്, ഒന്ന് കുട്ടികൾക്കല്ലാത്തത്. കുട്ടികൾക്കല്ലാത്ത വീഡിയോകളിൽ മാത്രമേ കമൻറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, അതൊക്കെ കൊണ്ട് കമൻറ്റ് ബോക്സ് നമുക്ക് ഓൺ ആയിരിക്കണം. അതുകൊണ്ടാണ് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള കാറ്റഗറിയിൽ ഞാൻ ഉൾപ്പെടുത്താതിരുന്നത്. അപ്പോൾ അതിനുശേഷം ഈ ഇമെയിൽ വന്നതിന് ശേഷം ഞാൻ 5ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളുടെയും എല്ലാ ക്ലാസ് വീഡിയോകളും മെയ്ഡ് ഫോർ കിഡ്സ് എന്നാക്കി മാറ്റി. അപ്പോൾ അങ്ങനെ മാറ്റിയാലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലാതെ ഞാൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തിട്ടുള്ളതല്ല, മനസ്സിലായോ? അപ്പോൾ കമൻറ്റ്സ് വരുന്നത് നമുക്ക് നല്ലതായിരുന്നു, നമ്മുടെ ചാനലിന് കുറച്ച് റീച്ചുള്ള രീതിയിൽ പൊക്കോണ്ടിരുന്നതാണ്. അപ്പോൾ നമുക്ക്, ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന പരസ്യങ്ങൾ, അതും വളരെ ചെറിയ പരസ്യങ്ങളാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അവർ തരുന്ന വരുമാനമാണ് നമുക്കിതിൽ നിന്ന് കിട്ടുക. അപ്പോൾ വളരെ തുച്ഛമായ വരുമാനമാണ് നമുക്കൊരു മാസം ഈ ഒരു ചാനലിൽ നിന്ന് കിട്ടാറുള്ളത്. അപ്പോൾ എനിക്ക് കുറേ കുട്ടികൾ മെസ്സേജ് അയച്ച് ചോദിക്കും, ടീച്ചറെ എന്തിനാണ് ഈ വീഡിയോയ്ക്ക് അത്രയും പരസ്യം, ചില വീഡിയോയ്ക്കേ ഉള്ളൂ അതിൽ പരസ്യം കൂടുതലുണ്ടാവും. അപ്പം ഞാൻ അതൊന്ന് ഒഴിവാക്കി തരാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ എല്ലാവരുടെ പറയുകയാണ്, മക്കളെ ഇതാണ് ഞങ്ങളുടെ വരുമാനം. അല്ലാതെ നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്, ഇപ്പം ഞങ്ങൾക്ക് ട്യൂഷനൊന്നും ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷൻ അല്ലേ, നേരത്തെ ട്യൂഷൻ സെൻറ്ററിലൊക്കെ പോയി ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ഇൻകം ഉണ്ടായിരുന്നു. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കാനുള്ള ഒരു സാഹചര്യമില്ല. അപ്പോൾ യൂട്യൂബ് ചാനലിൽ നിന്ന് നമുക്ക് മാസം എന്തെങ്കിലും എനിക്ക് കിട്ടുന്നതാണ് എനിക്കുള്ള വരുമാനം. അപ്പോൾ അത് ഈ പരസ്യങ്ങളാണ്. അപ്പോൾ ഈ പരസ്യങ്ങളിൽ നിന്ന് എനിക്ക് വരുമാനം കിട്ടാൻ സാധ്യത എത്രയുണ്ടെന്ന് നിങ്ങൾക്കറിയാം. കാര്യം, നിങ്ങൾ എത്ര പേര് പരസ്യം കാണുന്നുണ്ട്, നമ്മൾ ആരാണെങ്കിലും സ്കിപ്പ് ചെയ്ത് പോവുക ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പരസ്യത്തിൽ നിന്നുള്ള വരുമാനവും വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കുറച്ച് പേരെങ്കിലും പരസ്യങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുമാനം കിട്ടും. അപ്പോൾ ഞാനൊരിക്കലും വന്ന് നിന്ന് നിങ്ങളോട് നിങ്ങൾ ഈ പരസ്യങ്ങളൊക്കെ ഒന്ന് കാണണേ, എനിക്ക് കുറച്ച് വരുമാനം കിട്ടട്ടെ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കാരണം അതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും യൂട്യൂബിൽ നിന്ന് എല്ലാ മാസവും അവർ നമുക്ക് ശമ്പളം തരുന്നതാണ് എന്ന് കുറേ പേര് വിചാരിച്ചിട്ടുണ്ട്. ഒരിക്കലുമല്ല, നമുക്കൊരു മാസ ശമ്പളം ഒന്നും അവിടെ നിന്ന് ഇല്ല. പിന്നെ ലക്ഷങ്ങളുണ്ടോ എന്ന് ചോദിച്ചവരുണ്ട്, ഇല്ല, 10,000 അല്ലെങ്കിൽ 15,000 അതാണ് മാക്സിമം ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അത് തന്നെ ഈ പരസ്യങ്ങൾ നിങ്ങൾ കാണുന്നതിൻ്റെ തോതിലാണ് കിട്ടാറുള്ളത്. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ വളരെ കുറച്ച് പേരാണ് ഏതെങ്കിലും ഒരു പരസ്യം തന്നെ കാണുന്നത്. അപ്പം അതിനനുസരിച്ചാണ് വരുമാനം ഉണ്ടാവുക. പിന്നെ ഇപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ വളരെ പെതുക്കെ ഇടുന്നതുകൊണ്ട് ഇപ്പോൾ ഇടുന്ന വീഡിയോസിനൊന്നും അത്ര റീച്ചുമില്ല. അപ്പം നമുക്ക് വരുമാനം വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ പരസ്യങ്ങൾ ഞങ്ങളല്ല നൽകുന്നത്, തോനെയും വ്യൂ ഉള്ള വീഡിയോസിൽ പരസ്യങ്ങൾ യൂട്യൂബിൽ നിന്ന് പരസ്യക്കാർ തന്നെയാണ് നമ്മുടെ ചാനലിലേക്ക് അവർ പരസ്യം നൽകുന്നത്, അല്ലാതെ അത് നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ പരസ്യത്തിൻ്റെ കമ്പനിക്കാർ യൂട്യൂബിൽ കൊടുക്കുന്ന പണത്തിൽ ഒരു വിഹിതം അവർ നമുക്ക് തരുന്നതാണ് കേട്ടോ. അതും വളരെ തുച്ഛമായ രീതിയിലേ നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ പരസ്യങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. പരസ്യം കാണാതിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് വരുമാനം വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളല്ല, ലക്ഷങ്ങളൊന്നും എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം ഇല്ല കേട്ടോ. കുറേ പേര് ചോദിച്ചു, 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഇല്ലേ ടീച്ചറെ, 1.5 ലക്ഷം ഇല്ലേ, അത്രയൊക്കെ ഉള്ളപ്പം നിങ്ങൾക്ക് ഇത്രയും ലക്ഷം കിട്ടില്ലേ? ഒരിക്കലും ഇല്ല. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ തുക എന്ന് പറഞ്ഞാൽ 18 രൂപയ്ക്കകത്താണ് എൻ്റെ മാക്സിമം എമൗണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു മാസം. അതിൽ കൂടുതൽ കിട്ടിയിട്ടില്ല.
ഓക്കെ ആണേ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. കാര്യം കമൻറ്റ് ബോക്സ് മനഃപൂർവ്വം ഞാൻ ഓഫ് ചെയ്ത് വെച്ചതല്ല, ഇതാണ് അതിൻ്റെ കാരണം. യൂട്യൂബ് തന്നെ ചെയ്തതാണ് കേട്ടോ. അപ്പം ഇനിയും ഞാൻ ചെയ്യുന്ന കുഞ്ഞു ക്ലാസ്സിലെ വീഡിയോസ് എല്ലാം ഇങ്ങനെ ആയിരിക്കും ഞാൻ ചെയ്യുക. കാര്യം അതങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലിന് ദോഷം ചെയ്യും, അപ്പോൾ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളയും. അപ്പോൾ ഇത്രയും വീഡിയോസ് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് എഫേർട്ട് എടുത്താണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ചാനൽ നഷ്ടപ്പെടുത്താൻ നമ്മൾ തയ്യാറല്ല. ഒരുപാട് വരുമാനം നമുക്ക് ഇതിൽ നിന്ന് കുറയുന്നുണ്ട്. എന്നാലും സാരമില്ല, നമ്മൾ മാക്സിമം വീഡിയോസ് ഇനിയും ഇടുന്നതായിരിക്കും. അപ്പോൾ ചാനലിന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് രക്ഷാകർത്താക്കൾ ഒരുപാട് പേര് ഒരുപാട് സ്നേഹം അറിയിക്കുന്നു. തിരിച്ച് എല്ലാവരുടെയും സ്നേഹവും നന്ദിയും എന്നും കടപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പം കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് കുട്ടികൾക്കുള്ള വീഡിയോ അല്ല, ഇത് കമൻറ്റ് ഓൺ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ നന്ദി പറയുന്നു. താങ്ക് യു.